നമ്മൾ ഈ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം തൊട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് കേട്ടോ. ഇതാണ് പണ്ട് മുല്ലപ്പെരിയാറിൻ്റെ സമരപ്പന്തലൊക്കെ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും കാണുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഡാമൊക്കെ തുറന്നു വിട്ടേ പാലമൊക്കെ മുങ്ങും. മുമ്പോട്ട് പോകുമ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഈ സ്ഥലം കരിന്തിരുവി എന്നാണ് അറിയപ്പെടുന്നത്. മൊത്തം തേയില എസ്റ്റേറ്റുകളാണ്. ഇതിലെ യാത്ര ചെയ്യുന്നവർ, കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഇന്നിറങ്ങി ഈ തേയിലക്കാടുകളിലൊക്കെ കയറി ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പോകാറില്ല. അത്ര മനോഹരമായ മൂന്നാറിൻ്റെയൊക്കെ ഒരു പ്രതീതി ഉണർത്തുന്ന ഒരു ഭാഗമാണിത്. നല്ല അടുക്കുകളായിട്ട് തേയിലയൊക്കെ വെച്ച് പിടിപ്പിച്ച് കട്ടപ്പന കുട്ടിക്കാന റോഡിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗമാണിത്. ഇപ്പം മലയോര ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി ഇച്ചിലൂടെ കൂടിയിട്ടുണ്ട്. നല്ല വീതിയുള്ള റോഡും നല്ല റബ്ബറൈസ്ഡ് വഴിയൊക്കെ പണി പൂർത്തിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഭംഗി ഇച്ചിലൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് പോകുമ്പോഴേ നമുക്കൊരു പാലം കാണാം. അതൊരു പുതിയ പാലമാണ് കേട്ടോ. ആ പാലം വന്നതോടുകൂടി യാത്ര ഇച്ചിലൂടെ സൗകര്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മുമ്പോട്ട് പോകുമ്പോഴേ കാണാം അത്. ഇല്ലെങ്കിൽ ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അത് കുറച്ച് ദൂരം മുമ്പോട്ട് പോയിട്ട് ഇങ്ങനെ കറങ്ങി വരണം. കറങ്ങി വന്നിട്ട് ഈ പാലം എൻഡ് ചെയ്യുന്ന ഭാഗത്ത് പിന്നെ അത് എത്തിച്ചേരും. എൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ആയിരുന്നു വഴി, കാണാൻ പറ്റിയില്ല. വന്ന വഴി ഏലപ്പാറ റൂട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏലപ്പാറ കയറുന്നത് എടുക്കാൻ പറ്റിയില്ല. അവിടെ ഹൈവേ റോഡിൻ്റെ വഴി പണിയുന്നത് കൊണ്ട് കുഞ്ഞും കൂടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഏലപ്പാറയിൽ നിന്ന് തിരിഞ്ഞിപ്പോൾ വാഗമൺ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഈ റോട്ടിലോട്ടുള്ള വഴിയും കുറച്ച് മോശമാണ്. പിന്നെ വഴിക്ക് വീതിയില്ല, വളവും തിരിവും മാത്രമേ ഉള്ളൂ ഈ വഴി കൂടെ. അപ്പോൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും, ക്ഷമിക്കുക. ദേ പാരകൾ ഇടിങ്ങി. ഓ, രണ്ടെണ്ണം ഉണ്ടല്ലേ. ഓ, സൂചി പോലെ കടുള്ളൂ. ആ, കിട്ടുന്നുണ്ട്. ഒരെണ്ണം കിട്ടിയുള്ളൂ, ക്ലിയർ അല്ല. കാണോ ചില വണ്ടി നോക്കി. ഞാൻ സൂം ചെയ്ത് ഇച്ചിരി പിടിക്കുന്നത് എന്നാ ചേട്ടാ. ഇത് ഇതുണ്ടോ? അത് ഞാൻ ഇപ്പോഴാ കണ്ടേ. അപ്പുറത്ത് പോയോ? ഇല്ല ഇല്ല, അത് അപ്പുറത്തൊന്നുമില്ല. ഇത് എങ്ങോട്ട് വരെയാ ഇടയാ പോന്നെ? അത് കാണത്തില്ല.
ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇത് എവിടുന്ന് വരുന്ന ചേട്ടെ? ഇത് എവിടുന്ന്? അതറിയത്തില്ല. അപ്പുറത്തെ ആവുമ്പോ നല്ല. ഇത് എങ്ങോട്ട് പോകും? ഇത് എവിടെ ചെന്ന് നിൽക്കും? മലയിൽ ഒരു ചേട്. ഞാൻ സൂം ചെയ്ത് പിടിച്ചേക്കുന്നത്. അഡ്വഞ്ചറാണോ? ചേട്ടേ ഉള്ള വഴിയെല്ലാം കൂടി കൊണ്ടുകൊഴി. അറിയുന്നതാണോ? ഇപ്പൊ നമ്മൾ അവിടെ കണ്ട ബോർഡില്ല, അത് കാണിച്ചു കൊടുക്കും. ഇവിടെ ഇപ്പൊ ഒരു പാമ്പ്. അയ്യോ ബോർഡ് ആണോ ഇവിടെ കിട്ടി? നിൽക്കുന്ന കഴിയുന്ന ബോർഡ് എടുക്കട്ടെ. പാട്ടിക്കൊക്കെ സിനിമ ഈ മരത്തിന് പറയുന്ന പേരെന്താ? ഈ മരത്തിന് നമ്മള് ഡ്രീം ബിൽഡ് ഓഫ് ശ്രീയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? ഏത് ഇതിന്റെ ആ ഇതന്നെ ഈ സ്ഥലത്തിന് പറയുന്ന പേരണ ബിരിയാണിയുടെ മണം. ഇവിടെ എണ്ണിട്ടുണ്ടായിരുന്നു ബിരിയാണി പാഴ്സൽ. ഹോട്ടലാണോ? ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കുള്ള പാർക്കിംഗ് ഏറിയ ആട്ടെ ഇത്. ഈ ഹോട്ടലിനകത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇതിൻ്റെ തൊട്ടുപുറകിലാണ് പൈൻമരക്കാട്.
എന്താ അടച്ചു അമ്മയ്ക്കുന്നത്? പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു വഴിയുണ്ട്, നമുക്കിപ്പോൾ പോകാൻ പറ്റും. ആ റിസോർട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇടയില് അത് കിട്ടി. പുറകിൽ വണ്ടിയുണ്ട്, പുറകിൽ വണ്ടി, പുറകിൽ വണ്ടിയുണ്ട്. ഈ വഴിയാ? അവക്കറിയാം, അവക്കറിയാം. ഇപ്പോഴാ കുന്ന് ശരി നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നു. കുരങ്ങനെ എടുക്കട്ടെ, ആ ഈ ഡോ ഈ വഴി ഇതെടുക്കട്ടെ. നല്ല വഴിയാക്കി ഒന്ന് പോയിട്ട് സമയമുണ്ടോ? വലത്തേക്ക് ഇടത്തേക്കും കൊണ്ട് എടുത്തു അല്ലേ? ഇവിടെ ഒരു കോർണർ. ഇവിടെ എപ്പോഴും തണുപ്പാണ് കേട്ടേ, ഇവിടെ എപ്പോഴും തണുപ്പാണോ? ഏ നമ്മുടെ കൂട്ടൊരു വണ്ടി കിടക്കുന്നു. ഗൈസ് ഇതാ ഞങ്ങളുടെ കൂട്ടൊരു വണ്ടി കിടപ്പുണ്ട് കേട്ടോ. വീഡിയോ കാണുന്ന ചേട്ടനാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ചേട്ടൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ എടുക്കാൻ? ഇതാണെങ്കിൽ ആകെ മണ്ടിട്ടാവും. Thank you.
പണിയെടുക്കുന്നവരൊക്കെ ഈ വീടുകളിലാണ് താമസിക്കുന്നത്. നമ്മളും പണ്ട് ഇതുപോലൊരു മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കല്ലുകൊണ്ട് കെട്ടിയതാണല്ലേ. മാറ്റു വഴിക്കാം രണ്ടു വഴിയും രണ്ടും സൈമാ. മറ്റേ ഇതാകുമ്പോ കാഞ്ഞാറ് ചെന്നിയാളും മറ്റത് മൂലമറ്റത്ത് ചെന്നിയാളും ഓരോരുത്തരോട് എളുപ്പം ഇതായിരിക്കും. ഷേബക്കുട്ടി ഉറങ്ങാൻ പോവാ കേട്ടോ. ഗുഡ് നൈറ്റ് പറഞ്ഞേ, ഗുഡ് നൈറ്റ് പറഞ്ഞേ, ഗുഡ് നൈറ്റ് പറ, എന്നിട്ടാ ഉറങ്ങണ്ടേ. ഗുഡ് നൈറ്റ് പറഞ്ഞേ. കളിക്കാൻ പോകണോ? ദേ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.